മാർക്കോഴ ആരോപണങ്ങളെ തുടർന്ന് 2019 ബിജു രമേശ് കോടതി മുമ്പാകെ നൽകിയ 164 മൊഴി പ്രകാരം വിജിലൻസ് വീണ്ടും അന്വേഷണം തുടങ്ങിയെന്ന വാർത്ത നമ്മൾ ഏവരും കേട്ടതാണ്. ഇന്നലത്തെ പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം ആ വാർത്ത വളരെ പ്രാധാന്യത്തോടെ കൊടുത്തിരുന്നു. കോൺഗ്രസ് നേതാക്കളെ നിയമക്കുരുക്കിൽപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് മുഖ്യമന്ത്രി ഇത് ചെയ്യുന്നതെന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിരുന്നു. സ്നേഹത്തിൻ്റെ സൗരഭ്യം ഒളിപ്പിച്ചു വെച്ചാലും ഒളിച്ചിരിക്കില്ലെന്ന സുഗന്ധതൈലത്തിൻ്റെ പരസ്യം പോലെ അഴിമതിയുടെയും കൊള്ളയുടെയും തെളിവുകൾ എത്ര ഒളിച്ചു വെച്ചാലും ഒളിച്ചിരിക്കില്ല, അതെന്നായാലും മുഴച്ചു തന്നെ ഇരിക്കും. 2014 ഒക്ടോബർ 31 രാത്രി 8:30 ഒരു ദൃശ്യമാധ്യമത്തിലെ വിചാരണയ്ക്കിടെ ഒരു കോട്ടിട്ട ജഡ്ജിയാണ് ബാർ കോഴ ആരോപണം ഉന്നയിച്ചത്. ബാറുകൾ തുറക്കുന്നതിന് കെ എം മാണി കോഴ ആവശ്യപ്പെട്ടുവെന്ന് ആരോപ പറഞ്ഞു കേട്ടുവെന്നായിരുന്നു ആ കൂലിക്കോട്ടിട്ട ജഡ്ജി ആരോപിച്ചത്. നേരത്തെ പറഞ്ഞുറപ്പിച്ചിരുന്നതുപോലെ പിറ്റേന്ന് രാവിലെ അമേരിക്കയിൽ നിന്നും കൊച്ചിയിലെത്തിയ അന്നത്തെ ആഭ്യന്തരമന്ത്രി ചെന്നിത്തല മാമൻ QV അഥവാ ക്വിക്ക് വെരിഫിക്കേഷൻ ഉത്തരവിട്ടു. കേട്ടവരും കണ്ടവരുമെല്ലാം മൊണ്ണകളാണെന്നായിരുന്നു പിന്നണിയിൽ തിരക്കഥയുണ്ടാക്കിയവരുടെ ധാരണ. മാസങ്ങളോളം മാധ്യമങ്ങൾ ആഘോഷിക്കുകയും ചെയ്തു. അതിൽ മൂന്ന് കാര്യങ്ങൾ പരിശോധിച്ചാൽ വെറും 3 നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാമായിരുന്ന ആക്ഷേപമാണ് അനേകരുടെ ഉറക്കം കെടുത്തി വർഷങ്ങളോളം ആഘോഷിച്ചത്. ചക്കിക്കൊത്ത ചങ്കൻ എന്ന് പറഞ്ഞതുപോലെ ആഭ്യന്തരമന്ത്രിക്ക് ചേർന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ SP ആർ സുകേശനും ചേർന്നപ്പോൾ അരങ്ങത്ത് ആടിത്തിമിർത്തു. ഉത്തരം കിട്ടേണ്ട 3 ചോദ്യങ്ങൾ ചോദിക്കാൻ കേരള സമൂഹം അപ്പോഴും മറന്നുപോയി. 1. KM മാണിക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും അധികാരമുണ്ടായിരുന്നു? നിയമമന്ത്രിയും ധനകാര്യമന്ത്രിയുമായിരുന്ന മാണിക്ക് ഈ വിഷയത്തിൽ ഒരു കാര്യവുമില്ലെന്നുള്ളതാണ് സത്യം. നിയമവകുപ്പ് മന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വമാണ് മാണിയെ ഇതിലേക്ക് വലിച്ചിഴച്ചത്. നിയമമന്ത്രി എന്ന നിലയിൽ മാണി ഏതെങ്കിലും രീതിയിലുള്ള താമസം വരുത്തി ബാറുകൾ പുതുക്കാൻ തടസ്സം സൃഷ്ടിച്ചോ എന്നൊരു സംശയം തോന്നിയേക്കാം. ആർക്കായാലും തോന്നുന്ന ഒരു സംശയമാണ്. 2014 മാർച്ച് 6 സുപ്രീംകോടതി ഉത്തരവിന് പ്രകാരം എന്ത് നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് എക്സൈസ് വകുപ്പാണ്. ആ എക്സൈസ് വകുപ്പ് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് നിയമവകുപ്പിൻ്റെ അംഗീകാരം വേണമെന്നാണ് ചട്ടം. നിയമവകുപ്പിൻ്റെ അംഗീകാരമാണ്, അതല്ലാതെ നിയമമന്ത്രിയുടെ അല്ല. ഓർക്കണം, മാർച്ച് 6 എക്സൈസ് വകുപ്പിലും വകുപ്പ് മന്ത്രി കെ ബാബുവിൻ്റെ മുമ്പിലും വന്ന ഫയൽ ഉടൻ തന്നെ നിയമോപദേശത്തിനായി അഡ്വക്കേറ്റ് ജനറലിൻ്റെ മുന്നിലെത്തിച്ചു. അതിൽ തന്നെ ചട്ടവിരുദ്ധമായ ഒരു സംഗതി എക്സൈസ് വകുപ്പിൽ നടന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശത്തിന് സർക്കാരിലെ ഏത് വകുപ്പിൽ നിന്നും ഫയൽ പോകണമെങ്കിൽ നിയമവകുപ്പിനെ അറിയിച്ച് അവരാണ് അഡ്വക്കേറ്റ് ജനറലിന് അയക്കേണ്ടത്. അതിനു മുതിരാതെ ഫയൽ AG അയക്കാൻ ആരാണ് നിർദ്ദേശിച്ചതെന്ന് ആരും തിരക്കിയില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ അവിടെ വെച്ച് തന്നെ ഈ വിഷയത്തിൻ്റെ നെല്ലും പതിരം തിരിഞ്ഞേന്. അതിനൊന്നും നിൽക്കാതെ മാർച്ച് 24 മന്ത്രിസഭാ യോഗത്തിനെത്തിയ KM മാണിയുടെ കയ്യിൽ മന്ത്രിസഭാ യോഗം നടക്കുന്ന ഹാളിൽ വെച്ച് നിന്നുകൊണ്ട് ഒരു ഫയൽ എടുത്തു കൊടുത്തിട്ട് ഒപ്പിടാൻ പറഞ്ഞ കെ ബാബുവിൻ്റെ നടപടി ശരിയായിരുന്നോ എന്നാണ് അന്വേഷിക്കേണ്ടത്. ഈ നടപടിയായിരുന്നു അഴിമതി. നിയമവകുപ്പിനെ അറിയിക്കാതെ എന്നാൽ നിയമമന്ത്രിയെ കബളിപ്പിച്ച് ഫയലിൽ ഒപ്പിടിപ്പിക്കാമെന്ന മോഹം തകർന്നുപോയതാണ് ആരോപണത്തിൻ്റെ ഉത്ഭവം. ബുദ്ധിമാനായ മാണി ചട്ടപ്രകാരം ധനവകുപ്പ് ഫയൽ കാണണമെന്ന് ആവശ്യപ്പെട്ടു. 3. നിയമവകുപ്പിൽ എത്ര സമയം ഈ ഫയൽ കെട്ടിക്കിടന്നു എന്നതാണ്. ക്യാബിനറ്റിൻ്റെ പിറ്റേന്ന്, അതായത് മാർച്ച് 25 ഉച്ചയ്ക്ക് നിയമവകുപ്പ് സെക്രട്ടറിയുടെ മുന്നിൽ പരിഗണനയ്ക്ക് വന്ന ഈ ഫയൽ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ സെക്രട്ടറി തിരിച്ചയച്ചു. നിയമവകുപ്പ് മന്ത്രിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഫയൽ അംഗീകരിക്കുന്നുവെന്ന് എഴുതി ഒപ്പിട്ട് നിയമ സെക്രട്ടറി അത് തിരിച്ചയക്കാനുള്ള ഛേദോപകാരം എന്താണ്? ഇവിടെ എവിടെയാണ് നിയമവകുപ്പിന് തെറ്റുപറ്റിയത്? എങ്ങനെ അവരെ കുറ്റം പറയാൻ പറ്റും? ഈ 3 കാര്യങ്ങളെപ്പറ്റി പ്രാഥമിക അന്വേഷണം നടത്താൻ 42 ക്വിക്ക് വെരിഫിക്കേഷനോ FIRO ആവശ്യമില്ലായിരുന്നു. ഏടു കുട്ടമ്പള്ളിയുടെ വിവരം പോലുമില്ലാത്ത സുകേശൻ എന്ന കൈക്കാരൻ SP സർവ ചട്ടങ്ങളും മറികടന്ന് അതാത് ദിവസത്തെ അന്വേഷണ പുരോഗതി എന്ന് പറഞ്ഞ് മാധ്യമങ്ങളോട് വിശദീകരിച്ചിരുന്നത് ഏത് ചട്ടപ്രകാരമാണെന്നും ആരുടെ നിർദ്ദേശപ്രകാരമാണെന്നും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം. KM മാണിയുടെ പേരിൽ ആരോ പറഞ്ഞു കേട്ടുവന്ന ആരോപണമായിരുന്നുവെങ്കിൽ ചെന്നിത്തലയുടെയും കെ ബാബുവിൻ്റെയും ശിവകുമാറിൻ്റെയും പേരിൽ താൻ നേരിട്ട് കൊണ്ടുപോയി പണം കൊടുത്തുവെന്നാണ് ബിജു രമേശ് മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. അഴിമതി കേസിൽ മുൻകൂർ വിജിലൻസിനെ അറിയിച്ച് നടത്തി പിടിക്കുന്ന ട്രാപ്പ് കേസിലൊഴികെ എല്ലാ കേസുകളിലും പണം കൊടുത്തവനും വാങ്ങിയവനും കുറ്റക്കാരനാണെന്നാണ് നിയമത്തിൽ പറയുന്നത്. ഈ സാഹചര്യത്തിൽ
പണം കൊടുത്ത താനും കൂടി പ്രതിയാകുമെന്ന ഉത്തമ വിശ്വാസമുള്ള ഒരാൾ താൻ പ്രതിയായാലും ശരി സമൂഹത്തിലെ മൂന്ന് കൈക്കൂലി വീരന്മാരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്ന ഉറച്ച തീരുമാനത്തോടെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. ബിജു രമേശൻ്റേത് വെറും ആരോപണമാണെന്ന വാദഗതിക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയായിരുന്നുവെങ്കിൽ കെ എം മാണിക്കും താൻ നേരിട്ടാണ് പണം കൊടുത്തതെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? അങ്ങനെ പറയാത്ത സ്ഥിതിക്ക് ഇത് അനുഭവത്തിൽ നിന്നും പറയുന്നതാണ്, കേട്ടറിഞ്ഞു പറയുന്നതല്ലെന്ന് വ്യക്തമാണ്. ഇത്രയും വ്യക്തമായ തെളിവുണ്ടായിരുന്ന വിഷയമാണ് അന്വേഷണം ആവശ്യമില്ലെന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ കേസുകളിൽ അന്വേഷണം ആവശ്യമില്ലെന്ന് എഴുതിക്കൊടുത്ത ഉദ്യോഗസ്ഥൻ്റെ പേരിലും അന്വേഷണം നടത്തണം. മാത്രമല്ല അവർ ആ രീതിയിൽ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയ മുതിർന്ന ഉദ്യോഗസ്ഥനെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. എം എൽ എയും കെ പി സി സി പ്രസിഡന്റുമായിരുന്ന രമേശ് ചെന്നിത്തല താൻ കൂടി ഉൾപ്പെട്ട വിഷയത്തിൽ ബിജു രമേശ് പരാതിയുമായി മുന്നോട്ട് വരുന്നുവെന്ന് മനസ്സിലാക്കി അത് വഴിതിരിച്ചു വിടാനാണ് കെ എം മാണിയെ ഈ വിഷയത്തിൽ വലിച്ചഴിച്ചതെന്നാണ് പിന്നാമ്പുറ സംസാരം. ബിജു രമേശിനും കൂട്ടർക്കും സർക്കാരിൽ നിന്ന് നേടേണ്ട ചില കാര്യങ്ങൾക്ക് ഉമ്മൻചാണ്ടി തടസ്സമാണെന്നും ഉമ്മൻചാണ്ടിയെ മാറ്റി തന്നെ മുഖ്യമന്ത്രിയാക്കിയാൽ എല്ലാം സാധിച്ചു തരാമെന്നും അതിൽ കെ എം മാണിയെയും കൂട്ടരെയും തൻ്റെ പക്ഷത്ത് നിർത്തണമെന്നുമുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഒരു മന്ത്രിസഭയെ മറിച്ചിടാൻ ഗൂഢാലോചന നടത്തിയത് ചെന്നിത്തലയും കൂട്ടാളികളുമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അതിലവർ കുഞ്ഞാലിക്കുട്ടിയെയും കൂട്ടുപിടിച്ചിരിക്കുന്നുവെന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ അന്നത്തെ ഒരു പ്രസ്താവനയിൽ നിന്നും വ്യക്തമാകുന്നത്. എന്നാൽ ഉദ്ദേശിച്ച പോലെ മാണിയുടെ പേരിലുള്ള ആരോപണം മന്ത്രിസഭ മറിച്ചിടാൻ സാധിക്കാതെ വന്നപ്പോഴാണ് ബിജു രമേശ് സത്യം വെളിപ്പെടുത്തി പുറത്തേക്ക് വന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ അന്നത്തെ വെളിപ്പെടുത്തലിനനുസരിച്ച് ആരോ പണവുമായി തന്നെയും സമീപിച്ചിരുന്നുവെന്ന് വ്യക്തമാണ്. പ്രസ്താവന ശരിയായിരുന്നുവോ എന്നറിയാൻ കുഞ്ഞാലിക്കുട്ടിയെയും ചോദ്യം ചെയ്യണം. കൈക്കൂലി വാഗ്ദാനം ചെയ്ത് തൻ്റെ അടുത്ത് വന്നവരാരാണെന്ന് കുഞ്ഞാലിക്കുട്ടി വെളിപ്പെടുത്തണം. ഹറാമായ പണമായതുകൊണ്ട് താനത് വാങ്ങിച്ചില്ലെന്നും തിരിച്ചയച്ചുവെന്നുമാണ് കുഞ്ഞാലിക്കുട്ടി അടുപ്പമുള്ളവരോട് പറഞ്ഞത്. ഹറാമല്ലാത്ത പണമായിരുന്നുവെങ്കിൽ കുഞ്ഞാലിക്കുട്ടി അത് വാങ്ങുമായിരുന്നോ എന്നാണ്. ഹറാമല്ലാത്ത പണമായിരുന്നുവെങ്കിൽ കുഞ്ഞാലിക്കുട്ടി അത് വാങ്ങുമായിരുന്നോ എന്ന് വെളിപ്പെടുത്താനുള്ള സൗമനസ്യം കുഞ്ഞാലിക്കുട്ടി കാണിക്കണം. ഒപ്പം തൻ്റെ അടുത്ത് കൈക്കൂലി വാഗ്ദാനമായി വന്നവരെ പോലീസിനെ അറിയിച്ച് കയ്യാമം വൈപ്പിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കണം. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവനകൾ വീണ്ടും പരിശോധിക്കണം. ഏതായാലും ഒരു കാര്യം ശരിയാണ്, കൊടുത്താൽ തിരുവനന്തപുരത്തും കിട്ടും, അങ്ങ് ഹരിപ്പാട് വരെ പോകണമെന്നില്ല.